ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേ. എന്നിട്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് കിറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള മറുപടിയും കൂടി പറയാമെന്ന് വിചാരിച്ചു. കൂടുതലായിട്ടും വരുന്നൊരു ചോദ്യം എപ്പോഴും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ പേരെന്താന്ന് ചോദിക്കുന്നുണ്ട്. ഹന്ന എന്നാണോ എന്നുള്ളത്. എൻ്റെ പേര് ഷിംല എന്നാണ് കേട്ടോ. ഹന്ന എന്ന് പറയുന്നത് മോളുടെ പേരാണ്. ചാനലിൻ്റെ പേര് ഹന്നത്ത് ഫാഷൻ ടെക് എന്നാണ് കേട്ടോ. അതും അന്നുവിൻ്റെ പേരുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ബന്ധമൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മുന്നേ, ആദ്യം മോൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഹന്നത്ത് എന്നുള്ളൊരു പേര് എൻ്റെ ബ്രാൻഡ് വേണം, അങ്ങനെ ഒരു ഇത് വേണം എന്നാലോചിച്ചിട്ട് ഇട്ടിട്ടുള്ളൊരു പേരാണ്. പിന്നെ ഹന്ന എന്നുള്ള പേര് എനിക്ക് ഇഷ്ടമാണ്, അപ്പോൾ അത് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പേരല്ല, എൻ്റെ പേര് ഷിംല എന്നാണ് കേട്ടോ. അപ്പോൾ പലരും ഹന്ന എന്ന് വിളിച്ചിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ, തിരുത്തിയതല്ല, ഞാൻ പറഞ്ഞു തന്നതാണ്, കൺഫ്യൂഷൻ വരരുതല്ലോ. പിന്നെന്താണ്, പിന്നെ എവിടെയാണ് എൻ്റെ സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരം ജില്ലയാണ്, കല്ലമ്പലം എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. അതായത് തിരുവനന്തപുരത്തോടടുത്തല്ല, കൊല്ലത്തോടടുത്താണ് ഈ ഒരു സ്ഥലം വരുന്നത്. ഒരു 10 കിലോമീറ്ററിനപ്പുറം കൊല്ലം ജില്ലയായി കേട്ടോ. അപ്പോൾ എന്താണ്, ആറ്റിങ്ങൽ, വർക്കല, ഇതൊക്കെ കുറച്ച് കോമൺ ആയിട്ട്, ആറ്റിങ്ങൽ അറിയില്ലെങ്കിലും വർക്കല കുറച്ച് എല്ലാവർക്കും ഒക്കെ അറിയുന്ന ഒരു സ്ഥലമായിരിക്കും. നമ്മുടെ പാപനാശം അല്ലെങ്കിൽ വർക്കല ബീച്ച്, അതൊക്കെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനോടടുത്താണ് കല്ലമ്പലം വരുന്നത്. അപ്പോൾ അവിടെയാണ് എൻ്റെ സ്ഥലം. പിന്നെ കുറേ പേരും ഈ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്താൽ സെയിലാവോ, ഇത്താക്ക സെയിലുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഹെയർ അക്സസറീസ് ആയാലും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസ് ആയാലും ഇനി സ്റ്റിച്ചിങ് ആയാലും എന്ത് തന്നെ ആയാലും സെയില് ഉണ്ടാവാന്ന് പറയുന്നത് നമ്മൾ ശ്രമിക്കുന്ന കണക്ക് ഇരിക്കും കേട്ടോ. കുറേ പേര് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം സെയിലുണ്ടായിരുന്നു, സ്കൂളിൽ നിന്ന് ഓർഡർ എടുത്തു എന്നൊക്കെ. എന്നാൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയില് തീരെ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ട്രൈ ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അത് 101% ഉറപ്പുള്ളൊരു കാര്യമാണ്, എൻ്റെ എക്സ്പീരിയൻസാണ്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ലാതിരുന്ന ഒരവസ്ഥ മുന്നേ എനിക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടേതായ ഒരു ഏണിങ്സ് നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ അത്രയധികം സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം നമുക്ക് പാരൻസോ ഹസ്ബൻഡോ ഒക്കെ തരുമായിരിക്കും, പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. നമുക്ക് നമ്മുടേതെന്ന് പറയാൻ ഒരു ഏണിങ്സ് ഉണ്ടാവുന്നത് പോലൊരു സ്വാതന്ത്ര്യം അതിനുണ്ടാവണമെന്നില്ല. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. നമുക്കൊരാവശ്യം വരുമ്പോഴത്തേക്കും എപ്പോഴും അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ എനിക്ക് അത് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ചോദിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരു തവണ ചോദിച്ചിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഈഗോ വർക്കൗട്ട് ആവുന്നുണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നീട് ചോദിക്കാൻ എനിക്ക് ഇച്ചിരി പ്രയാസമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു ഏണിങ്സ് എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒത്തിരി ഞാൻ പറഞ്ഞ പോലെ തന്നെ കയ്യിലൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ ഉള്ളൊരു സ്ട്രഗിള് അത്യാവശ്യം നല്ല രീതിക്ക് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ബിസിനസ്സും പരിപാടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഏണിങ്സ് എനിക്ക് കിട്ടിത്തുടങ്ങി എന്ന ആത്മവിശ്വാസത്തോടെ പറയുന്ന ഒരു രീതിയിലോട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ ഹെയർ അക്സസറീസിൻ്റെ ബിസിനസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും, ഹെയർ അക്സസറീസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അറിയാനായിട്ട് പറ്റും, ഇടയ്ക്കൊരു വലിയ ട്രെൻഡ് പോലെ ഹെയർ അക്സസറീസിൻ്റെ സാധനങ്ങൾ മൂവ് ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബിസിനസ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ചാനൽ ത്രൂ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചാനൽ കാണുന്ന ആൾക്കാർ തന്നെ അത് കൂടുതലായിട്ട് തുടങ്ങിയുണ്ടാവാം, എനിക്കറിയത്തില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും കുറച്ച് ഡൗൺ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഹെയർ അക്സസറീസ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ കുറേയധികം റെപ്യൂട്ടേഷൻ വരുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അത് ചെയ്തു തുടങ്ങിയതുകൊണ്ടാവാം, എനിക്കറിഞ്ഞൂടാ. പക്ഷേ സ്റ്റിൽ ഞാനിപ്പോഴും ആ ഒരു സംഭവം കൊണ്ടുപോകുന്നുണ്ട്. ഭയങ്കര വലിയ രീതിക്കല്ല, എന്നാലും അത് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല, ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 0 ലെവലിലോട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നൊരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതായത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവം പെട്ടെന്ന് ഇല്ലാണ്ടായി പോയ ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ 100% കാരണക്കാരി ഞാനാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വീഡിയോ നമ്മളെന്നൊക്കെ പറയുമ്പോൾ ഓൺലൈനിൽ ത്രൂ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ ഒക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയാണ് എൻ്റെ ബിസിനസ് കൂടുതലും പോകുന്നത്. കൂടുതലും കേട്ടോ, അല്ലാണ്ടും ഉണ്ട്, പക്ഷെ കൂടുതലും പോകുന്നത് ഈ സോഷ്യൽ മീഡിയ വഴിയാണ്. അതിൽ പ്രധാനമായിട്ട് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം വഴിയാണ് നമ്മുടെ ആ ഒരു ബിസിനസ് നടന്നു പോകുന്നത്. അതിൽ ഞാൻ മേക്ക് ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നതും സാധനങ്ങൾ വാങ്ങിക്കുന്നതും ഒക്കെ. അപ്പോൾ ഒരു സ്റ്റേജ് എത്തിയപ്പോഴേക്കും എൻ്റെ കുറച്ച് ഇഷ്യൂസും ഉണ്ട്, ഫാമിലി ഇഷ്യൂസും പിന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ആകെ സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു. അങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ, നമുക്ക് ഒന്നിനും തോന്നത്തില്ല വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ കോളുകൾ അറ്റൻഡ് ചെയ്യാനോ മെസ്സേജ് നോക്കാനോ ഒന്നിനും പറ്റാതെ ഞാനായിട്ട് ബാക്കിലോട്ട് പോയതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ബിസിനസ് താഴെ പോയിട്ടുണ്ടായിരുന്നത്. 100% ഉറപ്പാണ്. അത്രയും നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു എൻ്റെ ഹെയർ അക്സസറീസ് ബിസിനസ് എന്ന് പറയുന്നത്. അത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഫ്ലോപ്പായിട്ട് വെറും 0 എന്നുള്ളൊരു രീതിയിലോട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസണാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. അത് എൻ്റെ പ്രശ്നം ഒന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ ഞാനത് റിയലൈസ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറച്ചൊന്ന് മാറാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഞാൻ ഇതിൻ്റെ അതോട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സാണെങ്കിലും ഒക്കെ പുറത്ത് പോയി ഒരു ജോലിക്ക് ട്രൈ ചെയ്തുകൂടെ, അല്ലെങ്കിൽ PSC എക്സാം എഴുതിക്കൂടെ, ഇങ്ങനെ ഓരോ വേക്കൻസീസ് വരുമ്പോഴത്തേക്കും ഇൻ്റർവ്യൂവിന് അത് അയച്ചുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് വീട്ടിൽ എനിക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാന്ന് പറയുന്നത് എനിക്കെന്തോ അതൊരു ബുദ്ധിമുട്ടാണ്. പ്രധാനമായിട്ട് രാവിലെ എഴുന്നേൽക്കുക, അടിച്ചുപിടച്ചുള്ളൊരു ജോലി, അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയായി പോവുക, പിള്ളേരെ കാര്യം വീട്ടിലെ കാര്യം ഒക്കെ നമ്മൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ മടിയുണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടട്ടെ. എന്നാലും എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി, വീട്ടുകാരിയോ നടക്കണം, നമ്മളെ മക്കൾക്ക് നമ്മളെ ആവശ്യമുള്ളൊരു ടൈമാണ്. അപ്പോൾ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മളെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത്, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ട് പോകണം, അവരെ ഫുഡിൻ്റെ കാര്യത്തിലെ പ്രശ്നം അങ്ങനെയൊക്കെ. എൻ്റെ ഉമ്മച്ചി എൻ്റെ കുഞ്ഞിലെ മുതലേ ജോലിക്ക് പോകുന്ന ഒരാളായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊന്നും ഉമ്മ വീട്ടിൽ കാണാറില്ല. അപ്പോൾ അതൊരു വിഷമമുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മൾ സ്കൂളിൽ നിന്ന് വരിക, ഒറ്റയ്ക്ക് തന്നെ ഡ്രസ്സ് ചെയ്തിട്ടൊക്കെ പള്ളിയിലൊക്കെ പോവുക, അല്ലെങ്കിൽ ട്യൂഷൻ ഉണ്ടെങ്കിൽ പോവുക. അപ്പോൾ വീട്ടിൽ കയറി വരുമ്പോൾ ഉമ്മ ഒരു ദിവസം ലീവ് എടുത്തിട്ട് വീട്ടിൽ നിൽക്കുന്ന ദിവസം ഭയങ്കര സന്തോഷമാണ്. ഉമ്മച്ചി ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡുണ്ടാക്കി വയ്ക്കും, ഉമ്മച്ചി വരുമ്പോഴത്തേക്കും ഉമ്മ എടുത്ത് കഴിക്കാതെ, അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ. അതും എൻ്റെ മനസ്സിലുണ്ട്, പിള്ളേർ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ, ഞാനുള്ള പോലെ ആവില്ലല്ലോ എന്നൊരു തോന്നലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വീട്ടിൽ ഇരുന്നുകൊണ്ടൊരു ജോലി, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകണം, പ്ലസ് എനിക്കൊരു ഏണിങ്സ് വേണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിന് സ്റ്റിച്ചിങ് ഒരു നല്ല ഓപ്ഷനാണ് എനിക്ക്. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ്, സ്റ്റിച്ച് ഇനി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ടും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഇപ്പോൾ ഹെയർ അക്സസറീസ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എന്നെ പതുക്കെ പതുക്കെ പബ്ബ് കൊണ്ടുവന്ന് എത്തിച്ചാണ് തോന്നുന്നത്. അതിൻ്റെ ജേണി എന്നെ കുറച്ച് സ്ട്രഗിളിങ് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഫസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടൊരു പ്രധാനമായിട്ട് പറഞ്ഞാൽ ഒരു 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്തൊരു സംഭവം ഉണ്ട് കേട്ടോ. ഈ ഒരു ഹെയർ അക്സസറീസിൻ്റെ സംഭവങ്ങളൊക്കെ മേടിച്ച് അത് ഇപ്പം ഇത് നിങ്ങൾ ഈ കഥ കേൾക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറേ കുട്ടികളും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് സെയിലില്ല, മേക്ക് ചെയ്തിട്ട് ആരും മേടിക്കുന്നില്ല, ഭയങ്കര സങ്കടമായിട്ട് പറയുന്നുണ്ട്. അപ്പം അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു എൻ്റെ ഒരു സ്റ്റോറിയാണേ. അത് മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്നാലും ഒരിക്കൽ കൂടെ പറയാം കേട്ടോ. ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അന്ന് എനിക്ക് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഓൺലൈൻ പിന്നെ മെറ്റീരിയൽസിൻ്റെ സെയിലൊന്നുമില്ല. ജസ്റ്റ് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് മേക്ക് ചെയ്തിട്ട് ഷോപ്പിലൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു ടൈമാണ്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആൾക്കാരുടെ അടുത്ത് പോയി ചോദിക്കാനുള്ള പേടിയും മടിയും ഒക്കെ എനിക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഇത്ത പറഞ്ഞിട്ട് ഇവിടെ ഒരു ഷോപ്പിൽ അടുത്തൊരു ഷോപ്പിൽ അടുത്തല്ല അടുത്തിച്ചിട്ട് പോകണം ഒരു ഷോപ്പിൽ പോയിട്ട് നീ അത് കാണിച്ച് നോക്കി അവരെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അന്ന് എൻ്റെ മോൻ്റെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ അവനെയും കൊണ്ടുപോയിട്ട്
എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല കേട്ടോ, ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. എന്താണ്, ആരെയൊന്നും മേടിക്കാനും ഒന്നും ഇവിടെ ആരും ഇല്ലായിരുന്നു തോന്നുന്നു എനിക്ക്. എന്തായാലും അവൻ എൻ്റെ കൂടെ ഉണ്ട്. ബട്ട് എൻ്റെ കയ്യിൽ ഓട്ടോയ്ക്ക് കൊടുക്കണമെങ്കിൽ പൈസ വേണമല്ലോ, ഒന്നുമില്ല. അപ്പോൾ 10 രൂപ ഇവിടെ നിന്ന് കല്ലമ്പലത്ത് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് 10 രൂപ മതി താഴിറങ്ങി എന്നാൽ ഈ റിട്ടേൺ വരുന്ന ഓട്ടോ കിട്ടും. പക്ഷെ അതെൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ നടന്നിട്ടാണ് പോയത്. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് നടന്ന് കല്ലമ്പലത്ത് വന്നിട്ട് ഈ ഒരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പോകണം. പിന്നെയും എനിക്ക് നടക്കാൻ പറ്റത്തില്ല, കാരണം അത് കല്ലമ്പലത്ത് നിന്ന് കുറച്ച് പോകണം. അപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിച്ച് നല്ല രീതിക്ക് വിഷമിച്ചിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ അത്. പഠിച്ചോനെ എൻ്റെ പേഴ്സിൽ ആ ഒരു പൈസ എടുക്കാനില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കൊരു ഒരു ഐഡിയ ഇല്ലാണ്ടായിപ്പോ ഒരു ടൈമായിരുന്നു കേട്ടോ അത്. ഭയങ്കരമായിട്ട് ബുദ്ധി. അപ്പോൾ മോനുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അവനെയും കൊണ്ടിട്ട് ഇനിയും നടക്കാമെന്ന് പറയുന്നതാണ് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ കുറേ രൂപ ഞാൻ എടുത്തിട്ട് ഈ ഒരു സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഇനി അത് എനിക്ക് വിറ്റ് തീർത്തേ പറ്റൂ, വേറെ വഴിയില്ല. അതെൻ്റെ ഉറക്കം ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു എനിക്ക് ആരുടെടുത്തും പോയിട്ട് ഇങ്ങനെ ചോദിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് എന്തോ അത് ഇപ്പോഴും എനിക്ക് പറ്റത്തില്ല. എന്താണ് എന്തെങ്കിലും ഒരു കടമായിട്ടോ ഒക്കെ ചോദിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ അന്നത്തെ എൻ്റെ സാഹചര്യം അതായതുകൊണ്ട് അപ്പോഴും ഞാൻ കടം എന്നുള്ള രീതിയിലല്ല കേട്ടോ ചോദിക്കുന്നത്. പോയിട്ട് ഉമ്മച്ചിക്ക് പരിചയമുള്ള ഒരു മാമനാണ്. അപ്പോൾ എനിക്ക് ആളിനെ നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ ഇങ്ങനെ പോയിട്ട് പറഞ്ഞു എൻ്റെ എനിക്ക് ബസ്സിന് കൊടുക്കാനാണ് ഒരു 20 രൂപ തരാമോ, എൻ്റെ ചില്ലറ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വരുമ്പോൾ അവന് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴും എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ കയ്യിൽ ചില്ലറ ഇല്ല, എനിക്കൊരു 20 രൂപ വേണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ അത് മേടിച്ചിട്ട് അപ്പോഴൊക്കെ എനിക്കുണ്ടാകൊരു ഒരു വല്ലാത്ത ഫീലിങ്സ് ആയിരുന്നു കേട്ടോ അത്. അപ്പം ആ 20 രൂപ മേടിച്ചിട്ട് ഞാൻ ഷോപ്പിൽ പോയി ആ സാധനം കൊണ്ട് കൊടുത്തു. അവരെൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തു. എന്നിട്ട് 1500 രൂപ 1800 രൂപയുടെ ഞാൻ ബോ അവരെടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ടാണ് ആൾ സാധനം എടുത്തത് എങ്കിലും ആ 1500 രൂപ കിട്ടിയപ്പോൾ എനിക്ക് സ്വർഗം കിട്ടിയ ഒരു ഫീലായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ 20 രൂപ ഞാൻ ഓൾറെഡി കടം വാങ്ങിച്ചിട്ടാണ് പോയേക്കുന്നത്. പിന്നെ അല്ലാണ്ട് എൻ്റെ കയ്യിലിരുന്നതും അല്ലാണ്ട് മേടിച്ചതും ഒക്കെ ആയിട്ട് കുറേ പൈസ ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വിറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വലിയ രീതിയിലൊരു കടക്കാരിയാവും. എനിക്കത് തിരിച്ചു കൊടുക്കാൻ വേറെ വകുപ്പൊന്നും ഇല്ല എന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ ഭ്രാന്തെടുത്തിരുന്ന ഒരു ടൈം. അപ്പോൾ അത്രയും നമുക്ക് പൈസയുടെ വാല്യൂ അറിയാവുന്നത് കൊണ്ട് എനിക്കറിയത്തില്ല അന്നത്തെ എൻ്റെ സങ്കടം പടച്ചോ കേട്ടിട്ടാണോ, അല്ലെങ്കിൽ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഉറക്കമില്ലാണ്ടിരുന്നതൊക്കെ മേക്ക് ചെയ്തിട്ടും കഷ്ടപ്പെട്ടിട്ടും ഒക്കെയുണ്ട്. അന്ന് തൊട്ടിട്ട് ആ ഒരു സെയിൽ നടന്നതിന് ശേഷം അൽഹംദുലില്ല ഞാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിലും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. ഓൺലൈനായിരുന്നു കൂടുതലും പൊയ്ക്കൊണ്ടിരുന്നത്. ഷോപ്പിലോട്ടും കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളിലോട്ടൊക്കെ ഒരുപാട് പേര് സാധനങ്ങൾ എടുത്തു. ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും സെയിലായി പോയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കൂളിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ പരിസരത്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എനിക്ക് അന്ന് ഞാൻ ചിലവാക്കിയ പൈസ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നീടാണ് മെറ്റീരിയൽസിൻ്റെ സെയിലും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് അത് ഞാൻ എത്തിപ്പെട്ടതാണ്. ഓരോ വീഡിയോ കണ്ടിട്ട് ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ചു തുടങ്ങി ഇവിടെ നിന്നാണ് ഇത്ര ഈ സാധനം വാങ്ങിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ പതുക്കെ 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 ഞാൻ അതിൻ്റെ അകത്തോട്ട് വന്നു തുടങ്ങിയതാണ്. കുറേ പൈസയൊക്കെ ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചിട്ടും ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ടതാണ്. പക്ഷെ അന്നത്തെ ആ ഒരു ഇപ്പോഴും ഞാൻ പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ ഓട്ടോ കിട്ടിയില്ലെങ്കിൽ നടക്കുമ്പോഴും ഒക്കെ എനിക്ക് ആ ഒരു തോട്ട് വരും. ഇപ്പം ഓട്ടോ കിട്ടാതെ നടന്നു പോകുന്നത് നമ്മുടെ കയ്യിൽ 1 രൂപ ഇല്ലാത്തത് കൊണ്ട് നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് നല്ല അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. നല്ല രീതിക്ക് ഫീലായിട്ടുള്ളൊരു കാര്യമാണ്. ഇല്ല ഇതിനി എനിക്ക് പറ്റത്തില്ല, എനിക്ക് എൻ്റേതായ ഒരു ഏണിങ്സ് വേണം എന്ന് ഞാൻ ഉറപ്പിച്ചൊരു ദിവസം കൂടിയായിരുന്നു അന്ന്. കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, എൻ്റെ മോൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെയും നടക്കുകയാ. പക്ഷെ അവൻ എല്ലാത്തിൻ്റെ സപ്പോർട്ടാട്ടോ. കുഴപ്പമില്ല മച്ചി, ശരിയാവും മച്ചി, ഇത് ചെയ്യും മച്ചി, വിഷമിക്കണ്ട, അങ്ങനെ പറയുന്ന ഒരു കുഞ്ഞാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് എടുത്ത ഡിസിഷനാണ് എനിക്ക് എൻ്റെതായ ഒരു വരുമാനം വേണം എന്നുള്ളത്. അത് ഇതല്ലെങ്കിൽ വേറൊന്ന് ഞാൻ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നു. ഈ പോകുന്ന കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടുപിടിക്കുമെന്ന് ഞാൻ അന്ന് ഉറപ്പിച്ച കാര്യമാണ്. അത് നമ്മളെല്ലാം അന്ന് തൊട്ട് എൻ്റെ ഒരുപാട്
എന്തൊക്കെയോ നേടിയെന്നല്ല, പക്ഷേ എൻ്റെതായ കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ നടന്നു പോകുന്നുണ്ട്. മറ്റൊരാളിനെ ബുദ്ധിമുട്ടിക്കരുത് എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കിങ്ങനെ തരണം ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഇൻ കേസ് നമ്മുടെ ഫോണൊന്ന് ചാർജ് തീർന്നു പോയാൽ, നെറ്റ് തീർന്നാൽ നമുക്കത് ഭയങ്കര അത്യാവശ്യമുള്ളൊരു കാര്യമായിരിക്കും. അത് വേണം. പ്രത്യേകിച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എനിക്ക് അത് അത്ര അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ചാർജ് ചെയ്തേ പറ്റൂ. ചിലപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്കത് ചിലപ്പോൾ ചാർജ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എനിക്കിപ്പോൾ അത് വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലാണ് എനിക്ക് ആ ഒരു സമയത്ത് അത് നേടിയെടുക്കാൻ പറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇക്കാടുത്ത് പറയണം, ചിലപ്പോൾ ഇക്കടയിൽ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഇക്കാക്കത് വലിയ കാര്യമായിട്ട് തോന്നത്തില്ല. അങ്ങനെ അതാ ഒരു അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്, ഒരു വിഷമമുണ്ട്. ആ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുള്ള എല്ലാ വീട്ടമ്മമാർക്കും ഞാൻ ഈ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. അപ്പം ഞാൻ ഇത്രയും നിങ്ങളുടെ അടുത്ത് കഥ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സെയിലില്ല എന്ന് പറയുന്നവരടുത്താണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത്രയും ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ എങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത്രയും ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നടന്നാണ് പോയിട്ടുള്ളത്. അതൊരു വലിയ കാര്യമായിട്ട് പറയില്ല, പക്ഷേ വീട്ടിലിരുന്ന് നമ്മൾ കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് സെയിലില്ല എന്ന് വിഷമിക്കുന്നവരടുത്ത് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ ഒറ്റ ദിവസം കൊണ്ടിട്ട് ഈ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങി അങ്ങനെ അല്ല. ഒരുപാട് പേരിടുന്ന് കളിയാക്കലും കുറ്റപ്പെടുത്തലും ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കലും നിനക്ക് വേറെ പണിയില്ലേ എന്നുള്ള ചോദ്യവും വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് കേട്ടിട്ടുണ്ട്. നിനക്ക് ആദ്യമൊന്നും ഒരു വരുമാനം പോലും ഇല്ലാണ്ട് ഞാൻ ഇതിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലെ ജോലികൾ ചെയ്യാണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കുത്തുവാക്കുകളും ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെല്ലാം ആ സമയത്ത് നമുക്ക് നല്ല രീതിക്ക് വിഷമം ഉണ്ടാകും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ നമ്മളോട് തന്നെ പറയില്ല, തോറ്റു കൊടുക്കില്ല. എൻ്റെ ചാനല് തന്നെ ഞാൻ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ ഒരു വാശി കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്കറിയാം ഭയങ്കര വ്യൂസും കാര്യങ്ങളും ഒക്കെ കുറവാണ്, പക്ഷെ ഞാൻ തോറ്റു കൊടുക്കില്ല എന്നുള്ള എൻ്റെ ഒരു വാശി കൊണ്ടിട്ടാണ് ഡെയിലി ഞാൻ ഇങ്ങനെ ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ നമ്മുടെ ആഗ്രഹത്തിൻ്റെ പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ സക്സസ് എന്ന് പറയുന്ന ഒരു സംഭവം എപ്പോഴെങ്കിലും നമ്മളെ തേടി വരാതിരിക്കില്ല. നമ്മൾ വെറുതെ പോട്ടെ സാരമില്ല എങ്ങനെയെങ്കിലും പോവാമെന്ന് വിചാരിച്ചിരിക്കുവാണെങ്കിൽ ലൈഫ് അങ്ങനെയേ അങ്ങ് പോവും. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതാണോ നമുക്ക് സ്യൂട്ടാവുന്നത് അത് കണ്ടുപിടിക്കുക, അതിൻ്റെ പുറകെ പോവാട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട്, ഹെയർ അക്സസറീസിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതായ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പ്ലസ് എപ്പോഴും എനിക്കിത് ചെയ്ത് പോകാനും പറ്റാറില്ല. മനുഷ്യരാണ്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പലപ്പോഴും നമ്മൾ ഇരുന്ന് പോകുന്ന അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അങ്ങനെയേ അത് സ്റ്റിൽ അങ്ങനെ ഇരുന്ന് പോകാറില്ല. പെട്ടെന്ന് തന്നെ ബോധോദയം വന്നിട്ട് ഞാൻ അതിൽ നിന്ന് എഴുന്നേൽക്കാറുണ്ട്. എപ്പോഴും ആ ഒരു ഫേസിലാണ്. നിങ്ങൾക്ക് അറിയാം, ഒത്തിരി താഴെ പോയിട്ട് വീണ്ടും ഞാൻ അതിനെ പൊക്കിക്കൊണ്ട് വരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. കുറേ പേര് വിഷമിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും എനിക്ക് വരുന്ന മെസ്സേജാണ് ഇത്തൊക്കെ എങ്ങനെയാണ് പറ്റുന്നത്, നമുക്കൊന്നും ഒന്നും ചെയ്യാൻ. അങ്ങനെ അല്ല കേട്ടോ, എപ്പോഴും നമുക്ക് ഒരേ രീതിയിൽ പോകാനൊന്നും പറ്റില്ല. നല്ല പോലെ വരുമാനം ഉള്ള സമയം ഉണ്ടാവും, ഒന്നുമില്ലാതിരിക്കുന്ന സമയം ഉണ്ടാവും. പക്ഷേ നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്നത് നിർത്താനേ പാടില്ല. ഇപ്പം നമ്മൾ കുറച്ച് ഒന്ന് ഡൗൺ ആയി പോയെങ്കിൽ നമുക്ക് എന്താണോ സ്യൂട്ടായിട്ടുള്ള കാര്യം അത് നമ്മൾ കണ്ടുപിടിക്കുക, അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങുക. 101% നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, പരിശ്രമിക്കുക. ഇപ്പം നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പം അടുക്കളയിൽ കുറച്ച് പച്ചക്കറി അരിയാണ് അല്ലെങ്കിൽ മീൻ കണ്ടിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മൈൻഡിലൂടെ പോകുന്നത് ഓക്കെ ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലെന്ത് മാറ്റം വരുത്താം, ഇന്ന് എന്ത് വർക്ക് ചെയ്യാം, ഈ ഒരു കാര്യങ്ങളായിരിക്കും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക, പുതിയത് എന്ത് കണ്ടുപിടിക്കാം, പുതിയത് എന്ത് മാറ്റം വരുത്താം, പഴയ കാര്യങ്ങളിലൂടെ തന്നെ പൊക്കോണ്ടിരുന്നാൽ ചിലപ്പോൾ അത് നമുക്ക് ശരിയാക്കി. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പം ഫുൾ ട്രെൻഡിൻ്റെ ഒരു കാലമാണല്ലോ, എല്ലാം ഡെയിലി എന്ന് പറയാൻ പറ്റത്തില്ല, മണിക്കൂർ വെച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പം എന്താണോ പുതിയ ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിൻ്റെ ഒപ്പം പോവാന്നുള്ളതാണ്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം നമുക്കും പറ്റും, നമുക്കും ഒരു ഏണിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ലൈഫ് അടിപൊളിയാണ് കേട്ടോ. ലൈഫ് എന്ന് പറയാൻ നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോകും എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു വിഷമമില്ലാണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടാനായിട്ട് പറ്റും. അതൊരു വലിയ കാര്യമായിട്ടാണ്, നമുക്കത് ഭയങ്കരമായിട്ടൊരു എന്താ ആത്മവിശ്വാസവും ഒക്കെ തരും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, എന്തൊക്കെയോ പറഞ്ഞു നിങ്ങൾക്ക്.
മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓണമാണ് വരുന്നത്, നിങ്ങളത് മറക്കണ്ട. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ വീടിൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. എനിക്ക് ഒരുപാട് കുറേ സാധനങ്ങൾ അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒന്ന് എന്താ പറയുക, അത്യാവശ്യം റേറ്റ് കുറവിൽ തീർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ റിബൺസും സാറ്റിൻ്റെ ബോയും ഒക്കെ. അപ്പം കുറേ പേര് വില കുറവിൽ സാധനങ്ങളൊക്കെ ചോദിച്ചിട്ട് ആൾക്കാരുണ്ട്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓണത്തിനത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത്യാവശ്യം നല്ല റേറ്റ് കുറവിൽ നമുക്ക് ആ സാധനങ്ങൾ തരാൻ പറ്റും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയും, നിങ്ങൾക്ക് യൂസ് ആവും, ഉറപ്പായിട്ടും അത് യൂസ് ആവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.